ഹായ് എവരിവൺ, എല്ലാവർക്കും ക്ലൗഡ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ക്ലൗഡ് പഠിക്കാൻ പോകുന്നവർക്കും നിലവിൽ പഠിച്ചുകൊണ്ടിരുന്നവർക്കും ഇത് സൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് എ ക്ലൗഡ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ക്ലൗഡ്? നോർമലി നമ്മൾ ഒത്തിരി പേര് എന്താ പറയും, ക്ലൗഡ് എന്താണെന്നും അതിന്റെ ക്ലൗഡ് കേട്ടുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ ക്ലൗഡിന്റെ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണെന്നുള്ള ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ക്ലൗഡ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ സർട്ടിഫിക്കേഷൻ എടുക്കണം, ഓക്കെ, ഇതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇവിടെ നമുക്ക് പറയാം, വാട്ട് ഈസ് എ ക്ലൗഡ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വളരെ ഈസി ആയിട്ടൊരു എന്താ ഡെഫിനേഷൻ ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തു. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. Simply put, the cloud computing is a delivery of computing services. Or cloud computing, അല്ലെങ്കിൽ ക്ലൗഡ് എന്താണ് ഡെലിവർ ചെയ്യുന്നത്? കമ്പ്യൂട്ടിംഗ് സർവീസുകളാണ് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് കമ്പ്യൂട്ടിംഗ് സർവീസസ്? അതായത് സർവീസ്, സ്റ്റോറേജ്, ഡാറ്റാബേസസ്, നെറ്റ്വർക്കിംഗ്, സോഫ്റ്റ്വെയർ, അനലിറ്റിക്സ് ആൻഡ് മോർ ഓവർ ദ ഇന്റർനെറ്റ്. അപ്പോൾ ഇന്റർനെറ്റിലൂടെ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ ഡെലിവർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്റർനെറ്റിലൂടെ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ ഡെലിവറി ചെയ്യുകയാണ് ശരിക്കും ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കാണ് ഡെലിവറി ചെയ്യുന്നത്? ഫോർ കമ്പനീസ്. ഓക്കെ, ഫോർ കമ്പനീസ്. അപ്പോൾ കമ്പനികൾക്ക് എന്ത് സംഭവിക്കുക? ഇന്റർനെറ്റിലൂടെ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും എന്ത് ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഒരുപാട് കമ്പനികൾ അവൈലബിൾ ആണ്. അതാണ് ഇവിടെ പറയുന്നത്, കമ്പനീസ് ഓഫറിംഗ് ദീസ് കമ്പ്യൂട്ടിംഗ് സർവീസസ്. കണ്ടോ, ഈ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ ഓഫർ ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ കമ്പനിയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലൗഡ് പ്രൊവൈഡേഴ്സ്. കമ്പനീസ് ഓഫറിംഗ് ദീസ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ആർ കോൾഡ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ്. ഓക്കെ, അപ്പോ എന്താണ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ്, ആരൊക്കെയാണ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ്? അപ്പൊ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് നമുക്ക് ലൈക്ക് എങ്ങനെ പറയാം, ഒരു ഐ എസ് പി എന്ന കോൺസെപ്റ്റിൽ പറയാം. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഓക്കെ, ഐ എസ് പി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആർക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനികൾ, അതുപോലെ തന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട്, ഹോം ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് സംഭവിക്കാം, ഇന്റർനെറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വിളിക്കുന്നത് ഐ എസ് പി എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഐ എസ് പി ഏതൊക്കെയാണ് ഐ എസ് പികൾ, അതായത് സർവീസ് പ്രൊവൈഡർ ഏതൊക്കെയാണ്? നമുക്ക് നിലവിൽ നമുക്ക് നോർമലി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഐ എസ് പികൾ എന്ന് പറയുന്നത് ഏഷ്യനൈറ്റ് ആവാം, ഓക്കെ, റിലയൻസ്, അതുപോലെ തന്നെ എയർടെൽ, ബി എസ് എൻ എൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് എന്തുണ്ട് നമുക്ക് കമ്പനീസുകൾ, അല്ലെങ്കിൽ ഐ എസ് പി കമ്പനികൾ അവൈലബിൾ ആണ്. അപ്പൊ ഇവരുടെ ജോബ് എന്ന് പറയുന്നത് ഇവർ എന്ത് പ്രൊവൈഡ് ചെയ്യണം, എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇന്റർനെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഫോർ കമ്പനീസ് ആൻഡ് പേഴ്സണൽ ആൻഡ് ഹോം ആവശ്യങ്ങൾക്ക്. അതേപോലെ തന്നെ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ എന്ത് ജോബ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടിംഗ് സർവീസുകൾ എന്ത് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ആർക്ക്? കമ്പനികൾക്ക് വേണ്ടിയിട്ട്. അഴി കിട്ടിയോ? നീ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അത് യൂസേജിനനുസരിച്ച്. അതാണ് പറയുന്നത്, ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ്, അതായത് നമ്മൾ ഐ എസ് പി എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഐ എസ് പിയുടെ ഇന്റർകണക്ഷൻ എന്ത് ചെയ്യും, നമ്മൾ മേടിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, പ്ലാൻ ഉണ്ടായിരിക്കും, ആ പ്ലാൻ അനുസരിച്ച് മന്ത്ലി പേയ്മെന്റ് വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നത് ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ഇതാണ് ടിപ്പിക്കലി ചാർജ് ഫോർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ബേസ്ഡ് ഓൺ യൂസേജ്. അതായത് യൂസേജിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നത്, ഓരോ കമ്പനികളും ചാർജ് ചെയ്യുന്നത്, അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സിനും കമ്പനികൾക്ക് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ യൂസേജിനനുസരിച്ചാണ്. എങ്ങനെ? അതാ പറയുന്നത്, സിമിലർ ടു ഹൗ യു ആർ ബില്ലഡ് ഫോർ വാട്ടർ ഓർ ഇലക്ട്രിസിറ്റി ആൻഡ് ഹോം. നമ്മൾ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി യൂസ് ചെയ്യുമ്പോൾ ആ വൈദ്യുതിയുടെ യൂസേജിനനുസരിച്ച്, ആ ഇലക്ട്രിസിറ്റിയുടെ യൂസേജിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ആർക്ക്? കെ എസ് ഇ ബിക്ക് ക്യാഷ് കൊടുക്കുന്നത്. അപ്പൊ കെ എസ് ഇ ബി ആണ് എന്ത് സംഭവിക്കുന്നത്, വൈദ്യുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ. അവർ ത്രൂ ആണ് എന്ത് സംഭവിക്കുക, നമുക്ക് എന്ത് കിട്ടുന്നത്, വൈദ്യുതി കിട്ടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, കെ എസ് ഇ ബിക്ക് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് കൊടുത്തേക്കണം. അത് എങ്ങനെയാ, യൂസേജിനനുസരിച്ചുള്ള പേയ്മെന്റ് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ക്ലൗഡ് പ്രൊവൈഡേഴ്സും എന്ത് സംഭവിക്കുക, കമ്പ്യൂട്ടിംഗ് സർവീസുകൾ നമ്മൾ കമ്പനിക്ക് വേണ്ടി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതും എന്ത് സംഭവിക്കുക, യൂസേജിനനുസരിച്ച്. അപ്പൊ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പോൾ നിങ്ങളൊരു പുതിയ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനത്തെ കമ്പ്യൂട്ടിംഗ് സർവീസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. ഓക്കെ, പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുക, ക്യാഷ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാൻഡ് മേടിക്കണം.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനിയിൽ എന്ത് ചെയ്യണം, ഇതെല്ലാം എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റേഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പ്യൂട്ടിംഗ് സർവീസ് ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ കമ്പനി ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു മന്ത് എന്തായാലും പിടിക്കും, ഒരു മാസം അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു മാസം പിടിക്കും. ഓക്കെ, അപ്പോൾ സർവീസുകളും ഡാറ്റാബേസുകളും നമ്മുടെ റൗട്ടർ സ്വിച്ച് റാക്ക് അതുപോലെ തന്നെ സി പി യു അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റങ്ങൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മേക്ക് ചെയ്യണം സ്വന്തമായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ടെക്നോളജി അറിയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യും വേണം. അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫുൾ അഡ്മിൻ ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഇൻ കേസ് നമ്മൾ കമ്പനി ഒരു മാസം അല്ലെ വേണ്ട ഒരു 6 മാസം റൺ ചെയ്തു, എന്നിട്ട് കമ്പനിക്ക് എന്ത് അത്ര ഗ്രോത്ത് വന്നില്ല, ഫിനാൻഷ്യലി അത്ര ഗ്രോത്ത് വന്നില്ല, എന്താ സംഭവിക്കാം, നമ്മൾ എന്ത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കാം, കമ്പനി എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ പർച്ചേസ് ചെയ്ത ഹാർഡ്വെയറുകളെല്ലാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സർവീസുകളെല്ലാം എന്തായി, വേസ്റ്റ് ആയി. അതായത് പിന്നെ അത് യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആയി, നമുക്കത് പിന്നെ എങ്ങനെയാണ് നമ്മളെ കയ്യിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കോൺസെപ്റ്റ് വന്നു, ഒരു കൺസെപ്റ്റ് വന്നു. എന്നാൽ ഇത് നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതൊന്നും നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല, നമ്മൾ എന്ത് സംഭവിക്കുന്നത്, ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, റെന്റിന് മേടിക്കുകയാണ് ചെയ്യുക. റെന്റിന് മേടിക്കുകയാണ് ഇത് സംഭവിക്കുന്നത്, ഒരു പ്രോബ്ലം ഒരു കുഴപ്പമില്ല. എന്ത് സംഭവിക്കുക, കമ്പനിക്ക് അതായത് ഇനീഷ്യൽ പേയ്മെന്റ് നമുക്ക് വളരെ കുറവാണ്. ഇവിടെ ഇനീഷ്യൽ പേയ്മെന്റ് ചിലപ്പോൾ ഇതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് മേടിക്കും, എന്ത് സംഭവിക്കാം, ഒരു 3 ലാക്ക് 4 ലാക്ക് ഒക്കെ എന്ത് സംഭവിക്കാം, ഇനീഷ്യൽ പേയ്മെന്റ് വരാം. ഓക്കെ, എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുക, ഇത് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് നമ്മൾ എന്ത് സംഭവിക്കുക, നമുക്ക് ആവശ്യമുള്ള സംഭവം എന്ത് ചെയ്യണം, റെന്റിന് മേടിക്കുകയാണ്. ഇൻ കേസ് നമ്മുടെ കമ്പനി അത്ര ഗ്രോത്ത് വന്നില്ല, നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, അത് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ശരിക്കും ക്ലൗഡ് എന്ത് ചെയ്യാം, ക്ലൗഡിന്റെ ശരിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നോക്കേണ്ടത് എന്താണ്, ആരൊക്കെയാണ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ്, മേജർ കമ്പനീസ് ഏതൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇവിടെയാണോ ക്ലൗഡ് പ്രൊവൈഡേഴ്സ്? ഇപ്പൊ ഒരുപാട് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതായത് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ, ആമസോൺ വെബ് സർവീസ്, ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം, IBM ക്ലൗഡ്, ഓക്കെ, കമേത്ര എന്ന് പറയുന്ന ഒരു എന്താ മറ്റേ കമ്പനി. ഇവരൊക്കെ എന്ത് സംഭവിക്കുക, ഇങ്ങനത്തെ കമ്പ്യൂട്ടിംഗ് സർവീസുകളും ക്ലയന്റുകൾ ഫോർ കമ്പനികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെ കയ്യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ സർവീസുകൾ നമ്മൾ എങ്ങനെ മേടിക്കുന്നത്, റെന്റിനാണ് മേടിക്കുന്നത്. അവർ റെന്റിന് മേടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, യൂസേജിനനുസരിച്ച് എന്ത് സംഭവിക്കുക, അതിനകത്ത് കോസ്റ്റ് വരുന്നുള്ളൂ, അതൊരു ആഡ് ആഡ് ഉണ്ടാച്ചാ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ലീഡ് ചെയ്യുന്ന ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ആരാണ് നിലവിൽ സ്റ്റിൽ ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റ് അസ്യൂർ ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് ആമസോൺ, ആദ്യം ആമസോൺ ആയിരുന്നു, ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ഏതാണ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ ആണ്. ഓക്കെ, പിന്നെ ഗൂഗിളിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സിസ്കോന്റെ ഡാറ്റാ സെന്ററുകളുടെ, സോറി, സിസ്കോന്റെ ഡാറ്റാ സെന്റർ നമുക്ക് എന്ത് വിളിക്കാം, ക്ലൗഡിന്റെ കോൺസെപ്റ്റിലേക്ക് നമുക്ക് വിളിക്കാം. ഓക്കെ, അതിൽ പിന്നീട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ സിസ്കോ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് കമ്പനികൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ കമ്പ്യൂട്ടിംഗ് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരൊക്കെ എന്താണ്, ക്ലൗഡ് പ്രൊവൈഡേഴ്സാണ്. ഐഡിയ കേട്ടല്ലോ, നമ്മൾ ISP പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ എന്താണ്, ക്ലൗഡ് പ്രൊവൈഡേഴ്സ്. അപ്പൊ ഇതിനകത്ത് ലീഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് അസ്യൂർ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത് മൈക്രോസോഫ്റ്റ് അസ്യൂർ എന്നുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ പറ്റിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഒരാൾ എന്താ ഈ കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അസ്യൂറിന്റെ സർട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അത് ഏത് രൂപത്തിലാണ് ഞാൻ ആ സർട്ടിഫിക്കേഷൻ പാത്ത് എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം അതിന് സർട്ടിഫിക്കേഷൻ പാത്ത് നോക്കാം. ഓക്കെ, ഇതാണ് അസ്യൂർ സർട്ടിഫിക്കേഷൻ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റുകൾ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്ത് കാണാം, ഡെവലപ്പർ, അസ്യൂർ ഡെവലപ്പർ, അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ, അസ്യൂർ സെക്യൂരിറ്റി എഞ്ചിനീയർ, അസ്യൂർ സൊല്യൂഷൻ ആർക്കിടെക്ടർ, ദെൻ അസ്യൂർ ഡാറ്റ എഞ്ചിനീയർ, പിന്നെ എന്ത് സംഭവിക്കും, അസ്യൂർ ഡെവലപ്പർ ഡെവോപ്സ് എഞ്ചിനീയർ, കേട്ടോ, അസ്യൂർ ഡെവോപ്സ് എഞ്ചിനീയർ, ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയാം, അതുപോലെ തന്നെ അസോസിയേറ്റ്, ഓക്കെ, അതേപോലെ തന്നെ എക്സ്പേർട്ട്. ഇങ്ങനെ മൂന്ന് സർട്ടിഫിക്കേഷൻ ആണ് ആര് മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്ത് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അത് ഫണ്ടമെന്റൽ സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ അസോസിയേറ്റ് സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ എക്സ്പേർട്ട് സർട്ടിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുന്നത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഏതെടുക്കണം, AZ 900,
അവിടെ സംഭവിക്കുന്ന എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കേഷൻ എന്താ ചെയ്യുക, ബേസ് എന്ന് പറയുന്നത് ഈ എല്ലാ സർട്ടിഫിക്കേഷൻ്റെയും ബേസ് എന്ന് പറയുന്നത് AZ 900 ആണ്. അപ്പൊ AZ 900 എന്നുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച്. അപ്പൊ നമുക്ക് ഏത് കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഏത് മെത്തേഡിലേക്ക് മൂവ് ചെയ്യണം നമുക്ക് തീരുമാനിക്കാം. അതെ ഡെവലപ്പിംഗിലേക്ക് പോകണോ, അസ്യൂർ അഡ്മിനിസ്ട്രേറ്ററിലേക്ക് പോകണോ, അതെ സെക്യൂരിറ്റി ടെക്നോളജിയിലേക്ക് പോകണോ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന കോൺസെപ്റ്റിലേക്ക് പോകണോ, അല്ലെങ്കിൽ എന്താ ചെയ്യുക ഡാറ്റ സൊല്യൂഷൻ കോൺസെപ്റ്റിലേക്ക് പോകണോ. ഓക്കെ, ഇപ്പോൾ അസ്യൂർ എന്ത് സംഭവിക്കുന്നില്ല, ഈ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഈ സർട്ടിഫിക്കേഷൻ റിട്ടയർഡ് ആയിട്ടുണ്ട്, ഇതിന് പകരം മൈക്രോസോഫ്റ്റിന് വേറെ എന്തെങ്കിലും എന്തായാലും പുതുതായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അപ്പൊ ഫണ്ടമെന്റൽ അസോസിയേറ്റ് എക്സ്പേർട്ട് ഇവിടെ സംഭവിക്കുന്ന നോക്ക്, രണ്ട് പേപ്പർ നിങ്ങൾ രണ്ട് പേപ്പർ എഴുതി കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, അസോസിയേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, രണ്ട് സർട്ടിഫിക്കേഷൻ രണ്ട് പേപ്പർ എന്ത് എഴുതിയവർക്കാണ് ആ എക്സാം പാസ് ആയവർക്ക് എന്ത് കിട്ടുക, രണ്ട് സ്റ്റാർ കിട്ടുന്നത്. അതാണ് രണ്ട് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുക, അതാണ് അസോസിയേറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാത്തിനെയും അസോസിയേറ്റ് നോക്കിയാൽ മതി. അസ്യൂർ ഡെവലപ്പർ രണ്ട് പേപ്പർ ഇതിന്റെ ഇൻക്ലൂഡ് ആണ്. അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ രണ്ട് പേപ്പർ എന്താ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അസ്യൂർ സെക്യൂരിറ്റി എഞ്ചിനീയർ രണ്ട് പേപ്പർ ഇൻക്ലൂഡ് ആണ്, അതൊക്കെ രണ്ട് പേപ്പർ 900 500. ഓക്കെ, അസ്യൂർ സൊല്യൂഷൻ ആർക്കിടെക്ചർ ഇതിനകത്ത് മൂന്ന് പേപ്പർ ഇൻക്ലൂഡ് ആണ്, അതാണ് ഇതിന്റെ എക്സ്പേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൂന്ന് പേപ്പർ 900 300 301. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ സർട്ടിഫിക്കേഷൻ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇതിനൊക്കെ എന്ത് സംഭവിക്കുക, കോഡുകൾ ഇങ്ങനെ മാറ്റി വന്നുകൊണ്ടിരിക്കും കേട്ടോ, കോഡുകൾ മാറ്റി വന്നുകൊണ്ടിരിക്കും എക്സാം കോഡുകൾ. ഓക്കെ, അതായത് അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോഡുകൾ മാറും, ആ കോഡുകളൊക്കെ നമുക്ക് പിന്നീട് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് ഞാൻ പിന്നീട് എന്ത് ചെയ്യാം കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ അതേപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നോക്കി, ഇതാണ് എക്സ്പെർട്ട്, അസ്യൂർ ഡെവോപ്സ് എഞ്ചിനീയർ എക്സ്പെർട്ട് എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ട് രൂപമുണ്ട്. അപ്പൊ അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ എടുത്തവർക്ക് എന്ത് സംഭവിക്കാം, ഇതിലേക്ക് എന്ത് ചെയ്യാം, അസ്യൂർ ഡെവോപ്സ് എന്നുള്ള എന്ത് സർട്ടിഫിക്കേഷൻ എടുക്കാം. അസ്യൂർ ഡെവലപ്പറിനും എന്ത് സംഭവിക്കാം, ഡെവോപ്സ് എടുക്കാം. വാട്ട് ഇസ് എ ഡെവോപ്സ്, ഡെവോപ്സ് ശരിക്കും മിക്സ്ചറാണ്. ശരിക്കും ഡെവലപ്പറും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്ററും എന്ത് സംഭവിക്കുക, IT ഓപ്പറേറ്റർ കേട്ടോ, ഈ ഓപ്പറേറ്ററും കൂടി ചേർന്ന സംഭവമാണ് എന്ത് എന്ത് ഡെവോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഡെവോപ്സ്, DEV അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, അതാണ് ഓപ്പറേറ്റേഴ്സ് കൊണ്ട്. ഇവർ രണ്ടും എന്ത് കൂടി ചേർന്ന് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു സർട്ടിഫിക്കേഷൻ ആണ് എന്ത് ഡെവോപ്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്ത് സംഭവിക്കണം, ഈ അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ ഡെവോപ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് കുറച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അസ്യൂർ ഡെവലപ്പർ എന്ത് ചെയ്യണം, ഈ സർട്ടിഫിക്കേഷൻ എടുക്കണം, അവർക്ക് എന്ത് ചെയ്യണം, അസ്യൂർ അഡ്മിനിസ്ട്രേറ്ററിന്റെ കുറച്ച് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ടുഗറായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഒന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെത്തേഡുകളാണ് മനസ്സിലാക്കണം. അപ്പൊ എക്സ്പെർട്ട് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ രണ്ട് ഇപ്പൊ മേജർ എക്സ്പെർട്ട് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും എക്സ്പെർട്ട് രണ്ട് സർട്ടിഫിക്കേഷൻ ഉള്ളൂ, ഏതാണ്, ഒന്ന് ഡെവോപ്സ് എഞ്ചിനീയറും അതുപോലെ തന്നെ അസ്യൂർ സൊല്യൂഷൻ ആർക്കിടെക്ചർ. അതുപോലെ തന്നെ ഈ അസ്യൂർ സർട്ടിഫിക്കേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കാം, അസ്യൂറിന്റെ റോളുകൾ റോൾ ബേസ്ഡ് സർട്ടിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിനകത്ത് ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫണ്ടമെന്റൽ സർട്ടിഫിക്കേഷൻ ആദ്യം ഇത് ബിഗിനേഴ്സ് എടുക്കേണ്ടത്. ബിഗിനേഴ്സ് അതായത് നെറ്റ്വർക്കിംഗ് ബേസിക് ഒന്നും അറിയാത്ത ഒരാൾ എന്ത് സംഭവിക്കണം, അസ്യൂർ 900 എന്നുള്ള എക്സാം മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ എപ്പോഴും മൈക്രോസോഫ്റ്റ് പറയുന്നത് നമ്മൾ അസ്യൂർ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന യൂസറിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റിന് മസ്റ്റ് ആയിട്ട് എന്ത് വേണം, IT അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ബേസിക് എന്ന കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് N+ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ബേസിക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ മൈക്രോസോഫ്റ്റ് ഒന്നുകൂടി പറയുന്നത് എന്ന് വെച്ചാൽ, ഒരുവിധം ആൾക്കാർക്ക് MCSA അതുപോലെ തന്നെ MCSE കംപ്ലീറ്റ് ആയവർക്കാണ് ഇത് ഏറ്റവും ഒന്നുകൂടി ബെറ്റർ എന്ന് പറയുന്നത്, ഏത് ഈ ക്ലൗഡിന്റെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ജസ്റ്റ് N+ നെറ്റ്വർക്ക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. എന്നാൽ അസ്യൂർ അഡ്മിനിസ്ട്രേറ്ററൊക്കെ എടുക്കണമെന്നല്ല എന്ത് സംഭവിക്കണം, അവർ മൈക്രോസോഫ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് MCSA MCSE കഴിഞ്ഞവർക്കാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അസ്യൂർ 900 സർട്ടിഫിക്കേഷൻ എടുത്ത ആൾക്കാർക്ക് എന്ത് സംഭവിക്കാം, ഇതെടുക്കാം, ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഈ MCSA MCSE കഴിഞ്ഞവർക്ക് എന്ത് എടുക്കേണ്ട ആവശ്യമില്ല, AZ 900 എന്നുള്ള എക്സാം എന്ത് ചെയ്യേണ്ട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എക്സാം അല്ല അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഡയറക്റ്റ്ലി എന്ത് പഠിക്കാം, 103, ഇപ്പൊ ഇതിന്റെ പേപ്പർ കോഡ് മാറിയിട്ടുണ്ട്, 104 എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിലവിൽ മനസ്സിലാക്കേണ്ടത് ഒരു ക്ലൗഡ് അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം, AZ 103 അല്ലെങ്കിൽ AZ 104, അപ്പൊ അതിന് പേപ്പർ മാറ്റി 104 എന്നതിലേക്ക് എടുക്കണം. ഓക്കെ, അപ്പൊ ഒരുവിധം ആൾക്കാരൊക്കെ അതായത് ഒരുവിധം കാൻഡിഡേറ്റ് എടുക്കുന്ന എന്താ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 104 ആണ്. 104 എന്ന് പറയുമ്പോൾ ക്ലൗഡ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അതിനകത്ത് വരുന്നത് ഐ
IaaS എന്ന് പറയുന്ന സർവീസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീപ്ലി ഡിസ്ക്രൈബ് ചെയ്യാം. ഒരുപാട് സർവീസുകളുണ്ട്, അതായത് IaaS, അതുപോലെ തന്നെ PaaS, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, അതുപോലെ തന്നെ SaaS, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇതൊക്കെ എന്താണെന്നുള്ളത് വരും ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രൈബ് ഡീപ്ലി ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലൗഡ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുക്കുന്ന ആര് അല്ലെ അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ എന്ന സർട്ടിഫിക്കേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കുക, അവര് ഈ സർവീസ് ആണ് കൂടുതൽ തരുന്നത് പഠിക്കുന്നത്. IaaS എന്നുള്ള സംഭവം, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന കോൺസെപ്റ്റ് ആണ് കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്ത് സംഭവിക്കാം, നെറ്റ്വർക്കിംഗ് എന്താണ്, DNS എന്താണ്, അതുപോലെ തന്നെ സബ്നെറ്റ് എന്താണ്, സബ്നെറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പിയറിംഗ് എന്താണ്, ഇങ്ങനത്തെ കുറെ കോൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്, ടോപ്പിക്കുകളാണ് ഇതിനകത്ത് IaaS 104 എന്ന സർട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എടുക്കാവുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, IaaS 103 അല്ലെങ്കിൽ IaaS 104 എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഒന്നും അറിയാത്തവര് എന്ത് ചെയ്യണം, IaaS 900 യൂസ് ചെയ്യണം, സർട്ടിഫിക്കേഷൻ എടുക്കണം, അല്ലെങ്കിൽ അത് പഠിക്കണം. ഇനി അതെല്ലാം എന്ത് സംഭവിക്കുക, നേരെ MCSC കഴിഞ്ഞവരാണെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഫൗണ്ടേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എന്തിലോട്ട് പോവാം, നേരെ എന്ത് ചെയ്യാം 104 പോവാം. എന്നാലും മൈക്രോസോഫ്റ്റ് എന്നാലും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് അതിന്റെ ഒരു കറക്റ്റ് പാത്ത് എന്ന് പറയുന്നു, ആദ്യം 900 നിങ്ങൾ എന്ത് ചെയ്യുക, സർട്ടിഫിക്കേഷൻ എടുക്കുക, അല്ലെങ്കിൽ അത് ലേൺ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക 103 അല്ലെങ്കിൽ 104 എന്ത് ചെയ്യുക, ലേൺ ചെയ്യുക. ഇതാണ് ഒരു ഓർഡർ കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക, ഡയറക്ട്ലി വേണമെങ്കിൽ എന്ത് ചെയ്യുക, MCSC കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ സംഭവങ്ങൾ എടുക്കാം, അതായത് 104 എടുക്കാം. എന്തുകൊണ്ടാണ്, ഇതിനകത്ത് AD കോൺസെപ്റ്റ് ഒക്കെ അറിയണം, ആക്ടീവ് ഡയറക്ടറി, അതുപോലെ തന്നെ DNS, അതുപോലെ തന്നെ LDAP, ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് എന്ത് സർവീസുകളുണ്ട്. അപ്പൊ ആ LDAP കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എവിടെയാണ്, MCSC എന്ന കോഴ്സിനകത്താണ്. ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ സെർവർ കോഴ്സിനകത്ത്. അതുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് അത് പഠിക്കുന്നവർ MCSC കഴിഞ്ഞവർക്കാണ് ഏറ്റവും സൂട്ടബിൾ ഏത് പറയുന്നത്, ഈ അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ നമുക്ക്. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ ഒരുപാട് എന്ത് ചെയ്യും കോൺസെപ്റ്റുകളുണ്ട്, ഒരുപാട് സർട്ടിഫിക്കേഷൻ മെത്തേഡുകളുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എല്ലാ സർട്ടിഫിക്കേഷന്റെയും ഡെവോപ്സിന്റെയും, അതുപോലെ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ്, അതുപോലെ ആർക്കിടെക്ചർ സൊല്യൂഷൻ ആർക്കിടെക്ചർ, ഇവരുടെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്, IaaS 900 ആണ്. അപ്പൊ അത് എടുത്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഏതാണ് വേണ്ടത്, അതായത് നിങ്ങൾക്ക് ഡെവലപ്പർ വേണോ, അതുപോലെ തന്നെ അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ വേണോ, അത് സെക്യൂരിറ്റി എഞ്ചിനീയർ വേണോ, സൊല്യൂഷൻ എന്തെയും ആർക്കിടെക്ചർ വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഈ ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡെവലപ്പിംഗ്, അതായത് ഡെവലപ്പ് എഞ്ചിനീയേഴ്സ്, അവർക്കാണ് എന്ത് ചെയ്യുക, ഇതിനകത്താണ് കോഡിംഗ് വരിക, പൈത്തൺ അങ്ങനെ വരുന്ന ഒരുപാട് എന്തെയും ലാംഗ്വേജ് ഇതിനകത്ത് വരും. ഓക്കെ, ഡെവലപ്പിംഗ് ആവശ്യമുള്ള എന്ത് ചെയ്യുക സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് ഈ IaaS 203 എന്നുള്ള സർട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ വരുന്ന നമുക്ക് അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഓൺ പ്രീമിയസ് ആയിരിക്കുന്ന, ഓൺ പ്രീമിയസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പനി ആ കമ്പനി ക്ലൗഡിലേക്കുള്ള കണക്ടിവിറ്റി, അതാണ് മേജറായിട്ട് ഏതിനകത്ത് വരുന്നത്, അതിന്റെ സെക്യൂരിറ്റി. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ മറ്റേ അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ഏത് വരുന്നത്, 104 വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ സെക്യൂരിറ്റി, ഫയർ വാൾ ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് ഈ സെക്യൂരിറ്റി കോൺസെപ്റ്റ്. ഇത് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ, ആർക്കിടെക്ചർ അല്ലെങ്കിൽ കമ്പനി ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക, സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇതിനകത്ത് ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഏതാണ്, IaaS 104 എന്നുള്ള സർട്ടിഫിക്കേഷൻ ആണ്. 103 അതിന്റെ മറ്റേ ഫോർമർ വെർഷൻ ആയിരുന്നു, ഇപ്പൊ പുതിയ വെർഷൻ എന്ന് പറയുന്നത് 104 ആണ് കേട്ടോ. അപ്പൊ സർട്ടിഫിക്കേഷൻ പാത്ത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അസ്യൂർ സർട്ടിഫിക്കേഷൻ പാത്ത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ക്ലാരിഫിക്കേഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് സർട്ടിഫിക്കേഷൻ എത്ര എടുക്കേണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതായത് ഒരു MCSC കഴിഞ്ഞവരാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഏതാണ്, അതായത് ക്ലൗഡ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പേപ്പറാണ് ഏറ്റവും ബെറ്റർ, അതായത് അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പേപ്പർ കേട്ടോ. അതാണ് കൂടുതൽ എന്ത് സംഭവിക്കുക, നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ കൂടുതലും വരുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ പേപ്പർ ആയിരിക്കുന്ന 104 എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോഴാണ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത്. പിന്നെ അസ്യൂർ സെക്യൂരിറ്റി ടെക്നോളജി, അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഡിസൈൻ, ഇവരൊക്കെ എന്ത് ചെയ്യുക അങ്ങനത്തെ പർപ്പസ് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് എന്ത് സംഭവിക്കുക സർട്ടിഫിക്കേഷൻ എടുക്കുകയെന്ന് മനസ്സിലാക്കുക കേട്ടോ. ചിലവർക്ക് സെക്യൂരിറ്റി ആയിരിക്കും എന്ത് ചെയ്യുക കുറച്ച് താല്പര്യം. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യുക സെക്യൂരിറ്റി എടുക്കുക, ചിലവർക്ക് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലവർക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ ഓരോ എന്ത് ചെയ്യുക കാൻഡിഡേറ്റിന്റെ ഐഡിയകൾക്ക് അനുസരിച്ച് അത് അഭിരുചിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റ് തന്നെയാണ്, അതായത് ഏതൊക്കെ രൂപത്തിലുള്ള സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടത്, അതായത് ഒരു ഫണ്ടമെന്റൽ എടുത്തവർ, അത് ഞാൻ അതുപോലെ തന്നെ എന്ത് ചെയ്യാം ഫൗണ്ടേഷൻ IaaS 900 എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുത്തവർ അവർക്ക് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം, അതായത് ഒന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാം അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ പേപ്പർ എടുക്കാം,
ഓക്കെ, ആ പേപ്പർ എടുത്തതിന് ശേഷം എന്ത് ടോപ്പിക് ഏതിലോട്ട് പോവാം? അസ്യൂർ ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് എന്നതിലേക്ക് ആ സർട്ടിഫിക്കേഷൻ എടുക്കാം. ഇനി അതല്ല എന്ത് സംഭവിക്കും? ഫണ്ടമെന്റൽ കഴിഞ്ഞവർക്ക് അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ എടുക്കാത്തതിന് നേരെ എങ്ങോട്ട് പോവാം? അസ്യൂർ ഡെവലപ്പർ എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുക്കാം. ഈ ഡെവലപ്പർ എടുത്തവർക്ക് എന്ത് ചെയ്യാം? എങ്ങോട്ട് ഏത് സർട്ടിഫിക്കേഷൻ എടുക്കാം? അസ്യൂർ ഡെവോപ്സ് എഞ്ചിനീയർ എടുക്കാം. ഇനി അതല്ല ഒന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം? ഫണ്ടമെന്റൽ എടുത്തിട്ട് ഡയറക്റ്റ്ലി എങ്ങോട്ട് പോവാം? അസ്യൂർ സൊല്യൂഷൻ ആർക്കിടെക്ചറിലേക്ക് പോവാം. അപ്പൊ അവർക്ക് ഈ ഫൗണ്ടേഷൻ എടുത്ത കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സർട്ടിഫിക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാം അസ്യൂർ അഡ്മിനിസ്ട്രേറ്റിലേക്ക് പോകണോ, ഡെവലപ്പർ എടുക്കണോ, അല്ലെങ്കിൽ സൊല്യൂഷൻ ആർക്കിടെക്ചർ എടുക്കണോ. ഈ രണ്ട് പേപ്പർ എഴുതി കഴിഞ്ഞാൽ എന്ത് സമയത്ത് തീരുമാനിക്കാം ഏതിലോട്ടാണ് എക്സ്പെർട്ട് ഇത് എടുക്കണോ? ഓക്കെ, ഇത് അസ്യൂർ എന്ത് ചെയ്യണം? എക്സ്പെർട്ട്. ഇനി നോർമലി നമുക്ക് എങ്ങനെ പറയാം, അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ എടുത്ത ഒരാൾക്ക് അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ എടുക്കാം, അത് കഴിഞ്ഞ പിന്നെ എന്തെടുക്കാം? നേരെ ഏതെടുക്കാം? അസ്യൂർ എക്സ്പെർട്ട് എടുക്കാം. എന്തുകൊണ്ടാണ്? 900 കഴിഞ്ഞത് ഏത് സർട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? ഈ സൊല്യൂഷൻ ആർക്കിടെക്ചർ എടുക്കാം, അല്ലെങ്കിൽ ഡിസൈനിങ് പേപ്പേഴ്സിലേക്ക് പോവാം. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി ഞാൻ സർട്ടിഫിക്കേഷൻ ഇവിടെ സംഭവിക്കുന്നത് MCSA MCSC എടുത്തവർക്ക്, അല്ലെങ്കിൽ മെസ്സേജിംഗ് എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുക്കുന്നവർക്ക് ഏത് മെത്തേഡിലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കേഷനാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള കോൺസെപ്റ്റാണ് ഞാൻ അടുത്ത പ്രസന്റേഷൻ പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, MCSC കോർ ഇൻഫ്രാസ്ട്രക്ചർ, ഓക്കെ, അതുപോലെ തന്നെ MCSA, അത് മൈക്രോസോഫ്റ്റിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. MCSA MCSA കേട്ടോ, മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് സൊല്യൂഷൻ അസോസിയേറ്റ് ആണ് MCSA. MCSA എന്ന് പറയുന്നത് കോർ ഇൻഫ്രാസ്ട്രക്ചർ, ഓക്കെ, മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് സൊല്യൂഷൻ എക്സ്പെർട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ MCSA അല്ലെങ്കിൽ MCSC എടുത്തവര് എന്ത് ചെയ്യണം? ഇവിടെ അസ്യൂറിന്റെ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം പറയുന്നത്? അസ്യൂറിന് ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം? അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ്, അതുപോലെ തന്നെ അസ്യൂർ സൊല്യൂഷൻ ആർക്കിടെക്ട് എക്സ്പെർട്ട്, അതുപോലെ തന്നെ അസ്യൂർ സെക്യൂരിറ്റി എഞ്ചിനീയർ അസോസിയേറ്റ്. ഓക്കെ, അപ്പോൾ MCS, ഞാൻ നേരത്തെ പോലെ തന്നെ MCSC MCSC കഴിഞ്ഞവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിരിക്കുന്ന എന്താണ് സർട്ടിഫിക്കേഷൻ ഉണ്ട്? അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ്, അസ്യൂർ സൊല്യൂഷൻ ആർക്കിടെക്ചർ എക്സ്പെർട്ട്, അസ്യൂർ സെക്യൂരിറ്റി എഞ്ചിനീയർ അസോസിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്ന് സർട്ടിഫിക്കേഷൻ അവർക്ക് ഏറ്റവും നല്ല സൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരുവിധം MCSC MCSC കഴിഞ്ഞവർക്ക് എടുക്കുന്ന സർട്ടിഫിക്കേഷൻ ഇതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കും? ഫ്രഷേഴ്സ് ആണെങ്കിൽ എന്തെടുക്കണം? AZ 900 എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുത്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? ഏത് ചൂസ് ചെയ്യാൻ? അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ എടുക്കാനോ, അല്ലെങ്കിൽ സൊല്യൂഷൻ ആർക്കിടെക്ചർ എക്സ്പെർട്ട് എടുക്കാനോ, അല്ലെങ്കിൽ അസ്യൂർ സെക്യൂരിറ്റി എഞ്ചിനീയർ അസോസിയേറ്റ് എടുക്കാനോ ഒക്കെ തീരുമാനിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതേപോലെ തന്നെ എക്സ്ചേഞ്ച് മെയിൽ സെർവർ എടുത്ത സർട്ടിഫിക്കേഷൻ എടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ മെയിൽ സെർവർ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് കാൻഡിഡേറ്റ് ഏത് സർട്ടിഫിക്കേഷൻ യൂസ് ചെയ്യണം? ഓക്കെ, അതാണ് MCSC പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെയിൽ സെർവർ, അതായത് എക്സ്ചേഞ്ച് സെർവർ, മൈക്രോസോഫ്റ്റിന്റെ സെർവർ ആണ് എക്സ്ചേഞ്ച് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സ്ചേഞ്ച് സെർവർ എന്ന് പറയുന്നത് മെയിൽ സെർവർ, നമ്മൾ ജിമെയിൽ പോലെ യൂസ് ചെയ്യുന്ന സെർവർ ആണ് എന്ത്, കമ്പനി ഓൺ പ്രിമിസ് ആയിട്ട് എന്ത് ചെയ്യുക വെക്കുന്ന സെർവർ ആണ് എന്ത്, എക്സ്ചേഞ്ച് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെയിൽ സെർവർ കേട്ടോ. അപ്പോ മൈക്രോസോഫ്റ്റിന്റെ മെയിൽ സെർവർ ആണ് എക്സ്ചേഞ്ച് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, ഗൂഗിളിന്റെ മെയിൽ സെർവർ ജിമെയിൽ എന്ന് പറയാം അതേപോലെ കേട്ടോ. ഓക്കെ, യാഹു ഇതൊക്കെ മെയിൽ സെർവറുകളാണ്, അത് ഹോട്ട്മെയിൽ ഇതെല്ലാം മെയിൽ സെർവറുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഈ, അപ്പോ ഇങ്ങനത്തെ MCSC പ്രൊഡക്റ്റ് എടുത്തവർ, അതായത് മെയിൽ സെർവർ എടുത്തവർ പിന്നെ ക്ലൗഡിലേക്ക് പോകുമ്പോൾ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം? അതാണ് മൈക്രോസോഫ്റ്റ് 365 ജേർണി എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുക്കണം, മൈക്രോസോഫ്റ്റ് 365. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തിരുന്നുണ്ട്, ഓഫീസ് 365 പാക്കേജിന്റെ കൂടെ എന്ത് ചെയ്യും, മെയിൽ എനേബിൾഡ് എന്ത് ചെയ്യാൻ സംഭവങ്ങളുണ്ട്, മെയിൽ എനേബിൾ ചെയ്യാം, മെയിൽ ഓഫീസ് 365 എന്ന കോൺസെപ്റ്റുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അവർക്ക് ആ ഈ MCSC പ്രൊഡക്റ്റ് എടുത്തവർക്ക് ഏത് സർട്ടിഫിക്കേഷൻ പോകാം? ടീംസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന സർട്ടിഫിക്കേഷൻ പോകാം, മെസ്സേജ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റിലേക്ക് പോകാം, സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റിലേക്ക് പോകാം, ഇനി അതെല്ലാം എക്സ്പെർട്ട് ആണെങ്കിൽ എന്റർപ്രൈസ് അഡ്മിനിസ്ട്രേറ്റർ എക്സ്പെർട്ടിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇത് മെയിൽ സെർവർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സർട്ടിഫിക്കേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൽ സെർവർ യൂസ് ചെയ്യുന്ന ആൾക്കാർ, മെയിൽ സെർവർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എക്സ്ചേഞ്ച് സെർവർ. ഓക്കെ, എക്സ്ചേഞ്ച് സെർവർ കമ്പനിയിൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പനികൾ സ്വന്തമായിട്ട് മെയിൽ സെർവർ മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓൺ പ്രിമൈസ് ആയിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഇമെയിൽ അഡ്രസ്സുകൾ കോൺഫിഗറേഷൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നത്, അതൊന്നുമില്ല, അവർ സെക്യൂരിറ്റി പർപ്പസ് വേണ്ടിയിട്ട്, അത് സെൻസിറ്റീവ് എന്ത് ചെയ്യുക മെയിലുകളൊക്കെ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് തന്നെ മേക്ക് ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് സെർവറുകൾ എന്ത് ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണേ എന്ത് ചെയ്യാം, ഗൂഗിളിന്റെ ജിമെയിൽ സെർവർ യൂസ് ചെയ്യാം, ഹോട്ട്മെയിൽ അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ എന്ത് സംഭവിക്കും, അതൊക്കെ എന്ത് ചെയ്യണം, തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനിയുടെ അല്ല. ഓക്കെ, അപ്പൊ കമ്പനിക്ക് സ്വന്തമായിട്ട് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം, മൈക്രോസോഫ്റ്റിന്റെ മെയിൽ സെർവർ എക്സ്ചേഞ്ച് സെർവർ യൂസ് ചെയ്യാം. നീ ലിനക്സിന്റെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏത് യൂസ് ചെയ്യാം, സെൻഡ് മെയിൽ.
ഇതൊക്കെ ലിനക്സിന്റെ മെയിൽ സെർവറാണ്. പിന്നെ ഐ ബി എമ്മിന്റെ ലോട്ടസ്, ഇതൊക്കെ എന്താ അവരുടെ എന്താ മെയിൽസ് എന്താ മെയിൽ സെർവറുകളാണ് കേട്ടോ. അപ്പൊ സ്വന്തമായിട്ട് അവർക്കൊക്കെ എന്താ ഇങ്ങനത്തെ മെയിൽ സെർവർ യൂസ് ചെയ്യാം. മൈക്രോസോഫ്റ്റിന്റെ മെയിൽ സെർവറിന് യൂസ് ചെയ്യണമെന്നില്ല, മൈക്രോസോഫ്റ്റിന്റെ മെയിൽ സെർവറിന്റെ പേരാണ് എക്സ്ചേഞ്ച് സെർവർ എന്ന് പറയുന്നത്. ഇപ്പോ എന്ത് സംഭവിക്കും, നമുക്ക് ആ എക്സ്ചേഞ്ച് സെർവർ യൂസ് ചെയ്തവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ക്ലൗഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ക്ലൗഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒന്ന് ഓഫീസ് സിസ്റ്റമായി നമ്മൾ പഠിക്കണം, അതിനെ എന്റർപ്രൈസ് അഡ്മിനിസ്ട്രേറ്റർ എടുക്കണം, സർട്ടിഫിക്കേഷൻ എടുക്കണം. അതിന് വേണമെങ്കിൽ ടീംസ് അഡ്മിനിസ്ട്രേറ്റർ എടുക്കാം, മെസ്സേജ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേഷൻ സർട്ടിഫിക്കേഷൻ എടുക്കാം, സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ സർട്ടിഫിക്കേഷൻ എടുക്കാം, അല്ലെങ്കിൽ എന്റർപ്രൈസ് അഡ്മിനിസ്ട്രേറ്റർ എടുക്കാം. ഓക്കെ, ഇതൊക്കെ പിന്നെ നമ്മുടെ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് സംഭവങ്ങളല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് ആപ്പ് ബിൽഡർ, അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ് ആയിട്ട് വരുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എം സി എസ് സി കോറും അതുപോലെ തന്നെ എം സി എസ് സി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഇത് കഴിഞ്ഞവരെ എടുക്കുന്ന ഓഫീസുകളാണ് ഇതെല്ലാം വേണ്ടത് കേട്ടോ. അപ്പൊ ഈ സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റ് എന്താ കോൺസെപ്റ്റ് ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതൊക്കെയാണ്. അപ്പൊ നിലവിൽ ഒത്തിരി പേര് എന്താ ഡൗട്ട്സ് ചോദിക്കാം, എം സി എസ് എം സി എസ് സി കഴിഞ്ഞവർ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം, അതുപോലെ തന്നെ മെയിൽ സെർവർ കഴിഞ്ഞവർ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം എന്നൊക്കെ എന്താ ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സർട്ടിഫിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഓരോ സർട്ടിഫിക്കേഷൻ്റെ അകത്തും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താ ചെയ്യുക, സിലബസ് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, നോർമലി എന്ത് സംഭവിക്കും, 104 അല്ലെങ്കിൽ AZ 900 എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിന്റെ സിലബസ് അതെങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമിനെ കാണിക്കുക, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സർട്ടിഫിക്കേഷൻ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പേപ്പർ കൂടുതലാണ് എന്ത് സംഭവിക്കുന്നത്, AZ 900. ഓക്കെ, അത് അതിന്റെ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അത് സിലബസ്, അതിനകത്ത് സിലബസ് ഈ AZ 900 ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ആ സർട്ടിഫിക്കേഷൻ എക്സാം കോഡ് മനസ്സിലായാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ഗൂഗിളിനോട് എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റിന്റെ സൈറ്റിൽ പോയിട്ട് ചെക്ക് നോക്കാം, AZ 900 അങ്ങനത്തെ നോക്കിയാൽ മതി. എങ്ങനെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാം, ഈ കോഴ്സിന്റെ അകത്തുള്ള സിലബസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, AZ 900 കാണാം. അപ്പൊ ഇത് നോക്കാം, ഇവിടെ കാണാം കണ്ടോ, എക്സാം AZ 900 മൈക്രോസോഫ്റ്റ് അസ്യൂർ ഫണ്ടമെന്റൽ. ഓക്കെ, എന്താ ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഡയറക്റ്റ്ലി പോകണം കണ്ടോ. അപ്പോൾ എക്സാം അതിൻ്റെ കോഡാണ് AZ 900. പിന്നെ കോവിഡിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് റിമോട്ട്ലി എന്ത് ചെയ്യാം, എക്സാം എഴുതാം, കോവിഡ് ആയതുകൊണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യാം, എക്സാം സെന്ററിൽ പോയിട്ട് തന്നെ എക്സാം എഴുതണം. അപ്പൊ അതിന്റെ ആവശ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം പോസിബിലിറ്റിയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് നമുക്ക് ഇതിനകത്ത് എന്ത് സംഭവിക്കുക, ഇതിനകത്ത് വിൽ ബി അപ്ഡേറ്റഡ് ഓൺ, ചിലപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ആവും, ചിലപ്പോൾ എന്തെങ്കിലും ഇത് റിട്ടയർഡ് ആവും. അപ്പോൾ ഇവിടെ വായിച്ച് നോക്കിയാൽ മതി, ഇത് എന്തൊക്കെയാണത്, എന്നത്തേക്ക് അപ്ഡേറ്റ് ആവും, അല്ലെങ്കിൽ ഏതുവരെ ഈ സർട്ടിഫിക്കേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് റിട്ടയർഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് കാണിക്കും. ഇവിടെ നോക്കിയാൽ മതി, ഇതിൻ്റെ എക്സാം കൂടും, ഇതിൻ്റെ റേറ്റ് കാണാം, 99 USD എന്ന് പറയുന്ന സംഭവം ഡോളറാണ്. ഓക്കെ, അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി, 99 × എത്രയാണത് ഡോളർ റേറ്റ്, 70 or 72 അങ്ങനെ എത്ര തോന്നുന്നു, നിങ്ങൾ ഇൻറ്റു ചെയ്ത് അതിനകത്ത് കറക്റ്റായിട്ട് എന്ത് കിട്ടും, ഇന്ത്യൻ റേറ്റ് കിട്ടും കേട്ടോ. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ വേണ്ടത് സ്കിൽ മെഷേർഡ് എന്ന് പറയുന്നത്, സ്കിൽ മെഷേർഡ്. ഓക്കെ, അതായത് ഇതൊക്കെ ഓരോ ഇതിനകത്തുള്ള ഓരോ കൺസെപ്റ്റുകളാണ്. ഓക്കെ, ഇതിന്റെ ടോപ്പിക് 15-20%, 30-35%, 20-30%, 20-25%, അതായത് ഓരോന്നിന്റെയും ഈ ടോപ്പിക്കിനകത്തുള്ള എന്തെങ്കിലും കവർ ചെയ്യുന്നത് ഏറ്റവും ഈ എക്സാമിന് വേണ്ട എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നിന്ന് എൻ്റെ 15% or 20% എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതാണ് ഇസ് ടൈപ്പ് ക്ലൗഡ് കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് അസ്യൂർ സർവീസിനകത്ത് 30-35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഫോർ അസ്യൂർ സർവീസസ്. പിന്നെ സെക്യൂരിറ്റി പ്രൈവസി കംപ്ലൈൻസ് ആൻഡ് ട്രസ്റ്റ് ഇതിനകത്ത് 20 or 35-30% ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എക്സാമിനകത്ത് വരിക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഡൗൺലോഡ് എക്സാം സ്കിൽ ഔട്ട്ലൈൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കോഴ്സ് ഡീറ്റെയിൽസ് കാണാം, സിലബസ് കാണാം. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം കണ്ടോ, ഡിസ്ക്രൈബ് ക്ലൗഡ് കോൺസെപ്റ്റ്, ഇതാണ് അതിൻ്റെ എന്ത് കോഴ്സിന്റെ ഈ കോഴ്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ IaaS, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, അതുപോലെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇങ്ങനെ ഓരോ പേപ്പറിൻ്റെയും എന്ത് സംഭവിക്കാം, അതിനകത്തുള്ള സിലബസ് ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് റോളുകൾ, ഇപ്പൊ ഇതിനകത്ത് സർട്ടിഫിക്കേഷൻ റോളുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് അസ്യൂറിന്റെ സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ്. ഓക്കെ,
ഏതൊക്കെ അസ്യൂർ സർട്ടിഫിക്കേഷൻ എന്ത് ഇനി പുതുതായിട്ട് ഏതെങ്കിലും വന്നിട്ടുണ്ടോ, ഓക്കെ, അതായത് മറ്റേ മൈക്രോസോഫ്റ്റ് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ലോഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സൈറ്റ് ഉണ്ട് മൈക്രോസോഫ്റ്റ് സൈറ്റ് തന്നെ, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഡോക്സ് മൈക്രോസോഫ്റ്റ് .com. ഓക്കെ, അതായത് ഇപ്പൊ യൂസ് ലേൺ സർട്ടിഫിക്കേഷൻ കോഴ്സ്. ഈ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കേഷൻ മെത്തേഡ് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം പുതുതായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, ഓക്കെ, എന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം കേട്ടോ. കണ്ടോ, മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഡെവലപ്പർ, അഡ്മിനിസ്ട്രേറ്റർ, സൊല്യൂഷൻ ആർക്കിടെക്ചർ, ഡാറ്റ എഞ്ചിനീയർ, ഓക്കെ, ഡാറ്റ സയന്റിസ്റ്റ്, ഓൾ എഞ്ചിനീയർ, ഓൾ എന്നല്ല AI എഞ്ചിനീയർ ആക്ച്വലി അതാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ, AI എഞ്ചിനീയർ ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നത്. പിന്നെ ഡെവോപ്സ് എഞ്ചിനീയർ, സെക്യൂരിറ്റി എഞ്ചിനീയർ, ഫങ്ഷണൽ കൺസൾട്ടൻസ്. ഇപ്പൊ നിലവിൽ നമ്മൾ നോർമലി നമുക്ക് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന എന്ത് ചെയ്യാം, ഡെവലപ്പർ ആവാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സൊല്യൂഷൻ ആർക്കിടെക്ടർ ആവാം. ഓക്കെ, പിന്നെ വരുന്ന ഡെവോപ്സ് എഞ്ചിനീയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി എഞ്ചിനീയർ. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാം, മോസ്റ്റ് വൈഡ്ലി ഒരു എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്കുക കേട്ടോ, അതായത് നെറ്റ്വർക്ക് റിലേറ്റഡ്, IT റിലേറ്റഡ് ആയിരിക്കുന്ന സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് ഓരോന്ന് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡെവലപ്പർ എന്ന സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, കണ്ടോ, ഡെവലപ്പർ സർട്ടിഫിക്കേഷൻ പാർട്ട് കണ്ടോ, ഇവിടെ കാണാം, അസ്യൂർ ഫണ്ടമെന്റൽ, അസ്യൂർ ഡെവലപ്പർ അസോസിയേറ്റ്. ഓക്കെ, പിന്നെ അതിന്റെ ഡെവലപ്പർ സർട്ടിഫിക്കേഷൻ കുറെ സർട്ടിഫിക്കറ്റ്, അസ്യൂർ ഡെവലപ്പർ അസോസിയേറ്റ്, അതിന്റെ പേപ്പർ കൂടെ ഇതിനകത്ത് ഇവിടെ കാണാം, 204. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻ എന്ത് കാണാം, ഇതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ അസ്യൂർ ഡെവലപ്പർ എന്ന് പറയുന്നത് എന്താണ്, അസ്യൂർ ഫണ്ടമെന്റൽ ഉണ്ട്, അസ്യൂർ ഡെവലപ്പർ അസോസിയേറ്റ് ഉണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇതിനകത്ത് ഇത്രയും സർട്ടിഫിക്കേഷൻ ആവുന്നതാണ്. അസ്യൂർ ഡെവലപ്പറിനകത്ത് ഡൈനാമിക് 365 ഫൈനാൻസ് ആൻഡ് ഓപ്പറേഷൻ ആപ്പ് ഡെവലപ്പർ, മൈക്രോസോഫ്റ്റ് 365 ഡെവലപ്പർ, പിന്നെ പവർ ആപ്പ് പ്ലസ് ഡൈനാമിക് 365 ഡെവലപ്പർ, ഇത്രയും സർട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ സർട്ടിഫിക്കേഷൻ ഇതിനകത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ അസോസിയേറ്റ് ചെയ്യണം കേട്ടോ. ആ സർട്ടിഫിക്കേഷൻ ഞാൻ ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുക, ഡൈനാമിക്സ് 365 ഫണ്ടമെന്റൽ, ഡൈനാമിക് ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻ ആപ്സ് ഡെവലപ്പർ അസോസിയേറ്റ്. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ സർട്ടിഫിക്കേഷൻ നോക്കാം, ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാം. അടുത്ത അഡ്മിനിസ്ട്രേറ്റർ, നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേറ്റർ പേപ്പർ ആണ്, അതായത് MCSC MCC കഴിഞ്ഞവർ കൂടുതലും, അല്ലെങ്കിൽ IT റിലേറ്റഡ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കേഷൻ ജോബ് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ഏതാണ്, അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സൊല്യൂഷൻ ആർക്കിടെക്ചർ, ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എടുക്കുക, അപ്പൊ അതാണ് ക്ലൗഡ് അഡ്മിനിസ്ട്രേറ്റർ പേപ്പർ കേട്ടോ. ഒരു ഫേമിനെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പേപ്പർ എടുക്കണം, അഡ്മിനിസ്ട്രേറ്റർ പേപ്പർ. അപ്പൊ അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ, അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ, അസ്യൂർ ഫണ്ടമെന്റൽ, അസ്യൂർ അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ്, പിന്നെ എങ്ങോട്ട് പോവാം, ഡെവോപ്സ് എഞ്ചിനീയർ എക്സ്പെർട്ട്. ഓക്കെ, ഇത് എക്സ്പെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും വരാം കേട്ടോ, ഒത്തിരി സർട്ടിഫിക്കേഷൻ ആണ്, അത് അസോസിയേറ്റ് ലെവലിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോ പ്ലീസ്, അതായത് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റർ പേപ്പർ, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള, ഓക്കെ, ഒരു നെറ്റ്വർക്കിന് ഒരു കമ്പനി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട പേപ്പറുകളാണ് നിലവിലെല്ലാം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൈക്രോസോഫ്റ്റ് 365 സർട്ടിഫൈഡ് മെസ്സേജിംഗ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ്, ഇതൊക്കെ മെയിൽ സെർവറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സർട്ടിഫൈഡ് മെസ്സേജിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ MCSC പ്രൊഡക്ടിവിറ്റി എടുത്തവർക്ക് എന്ത് ചെയ്യാം, ഈ സർട്ടിഫിക്കേഷൻ എടുക്കാം, MCSC 365 സർട്ടിഫൈഡ് മെസ്സേജിംഗ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ അതിനകത്ത് ടീംസ് ഇങ്ങനെയൊക്കെ വരും കേട്ടോ, എന്റർപ്രൈസ് അഡ്മിനിസ്ട്രേറ്റർ എക്സ്പെർട്ട് ആണോ 365-യുടെ. അപ്പൊ ഇതിനകത്ത് എന്ത് വരാം, മെയിൽ എനേബിൾ ആണ്. 365-നകത്ത് എന്ത് സംഭവിക്കാം, ഒത്തിരി ഉണ്ട് കേട്ടോ, മൈക്രോസോഫ്റ്റ് 365 ഇതൊക്കെ മെയിൽ കോൺസെപ്റ്റ് ആണ്. പിന്നെ ഓഫീസ് 365 വരെ ഉണ്ട്, മൈക്രോസോഫ്റ്റ് 365 മെയിൽ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലൗഡ് മെയിൽ മെയിൽ ആണ് കേട്ടോ, ക്ലൗഡ് മെയിൽ. ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് മെയിൽ ആണ് മൈക്രോസോഫ്റ്റ് 365 മെസ്സേജിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഡെസ്ക്ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് ഉണ്ട്, സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, പിന്നെ സർട്ടിഫൈഡ് ടീം വർക്ക് എന്ത് ചെയ്യും അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ്. ഇതാണ് മൈക്രോസോഫ്റ്റ് ടീംസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. വാട്ട്സ് ടീംസ്, അതായത് നമ്മളെ സ്കൈ ഫോർ ബിസിനസ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും സ്കൈ ഫോർ ബിസിനസ്, അത് മൈക്രോസോഫ്റ്റ് അഡോപ്റ്റ് ചെയ്താണ്. ഓക്കെ, എന്തിനാണ്, നമുക്ക് വോയിസ് ഓവർ കമ്മ്യൂണിക്കേഷൻ, വോയിസ് ഓവർ IP എന്ന കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കൈ ഫോർ ബിസിനസ് എന്ന് പറയുന്നത് സ്കൈപ്പ്. ഓക്കെ, അത് മൈക്രോസോഫ്റ്റ് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഫോർമർ എന്തായിരുന്നു, ലിങ്ക് സെർവർ എന്ന് പറയാം, മൈക്രോസോഫ്റ്റിന്റെ ലിങ്ക് സെർവർ, ലിങ്ക് സെർവർ. ഓക്കെ, ഈ ലിങ്ക് സെർവർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, വോയിസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി, വോയിസ് ഓർ IP എന്ന പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ലിങ്ക് സെർവർ. ഓക്കെ, അതിനുശേഷം പിന്നെ ഏത് വന്നത്, മൈക്രോസോഫ്റ്റ് എന്താ അഡോപ്റ്റ് ചെയ്തു, സ്കൈ ഫോർ ബിസിനസ് അഡോപ്റ്റ് ചെയ്തു. അപ്പൊ ലിങ്ക് കഴിഞ്ഞതിന് ശേഷം ഏത് വന്നത്, സ്കൈ ഫോർ ബിസിനസ്. അതുകൊണ്ടാണ് സ്കൈപ്പ് ഇപ്പോ പല കൺട്രികളിൽ എന്ത് സംഭവിക്കുന്നത്, പെയ്ഡ് ആവാൻ കാരണം.
അത് മൈക്രോസോഫ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ക്യാഷ് വേണം കൊടുത്തു തുടങ്ങി. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു സർട്ടിഫിക്കേഷൻ ആണത് മൈക്രോസോഫ്റ്റ് ടീംസ്. ഇപ്പൊ പുതുതായിട്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണത്, ഈ സംഭവത്തിനൊക്കെ പേര് മാറ്റി ടീംസ് ആക്കി, മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ മൈക്രോസോഫ്റ്റ് ടീംസൊക്കെ എന്തിനു വേണ്ടിയിട്ടുണ്ട്, വോയിസ് കമ്മ്യൂണിക്കേഷൻ, വീഡിയോ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മറ്റേ കോൺഫറൻസിങ് എന്താ പർപ്പസ് വേണ്ടി ചെയ്ത് പോയിരുന്ന ടീംസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സർട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് ഉണ്ടോ, മൈക്രോസോഫ്റ്റ് 3 സെക്കൻഡ് സർട്ടിഫിക്കറ്റ് ഫണ്ടമെന്റൽ എന്നുള്ള സർട്ടിഫിക്കേഷൻ എടുക്കണം. അതായത് നമുക്ക് എന്ത് ചെയ്യണം, മെയിലിനെ പറ്റി കുറെ ഐഡിയകൾ വേണം, ഇമെയിൽ അഡ്രസ്സിനെ പറ്റി കുറെ ഐഡിയകൾ വേണം, കമ്മ്യൂണിക്കേഷൻ പറ്റി നല്ലൊരു ഐഡിയകൾ വേണം. അങ്ങനത്തെ ആൾക്കാരാണ് ഇത് സംഭവിക്കുക ഏതെടുക്കേണ്ടത്, ഈ ടീംസ് എന്ന കോൺസെപ്റ്റ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ സിസ്കോന്റെ സി സി എൻ എ കൊളാബറേഷൻ, സി സി എൻ പി കൊളാബറേഷൻ, ഓക്കെ, ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്, സി സി എൻ എ ഇപ്പൊ സി സി എൻ എ പേരൊക്കെ മാറി, ആദ്യം സി സി എൻ റൂട്ടിംഗ് സ്വിച്ചിങ്, സി സി എൻ സെക്യൂരിറ്റി, ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്സ് ഓഫ് കാറ്റഗറി ആണ്. അപ്പൊ അതൊക്കെ പേര് മാറ്റിയിട്ട് എന്താ സി സി എൻ എ കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ട്. സി സി എൻ കൊളാബറേഷൻ, സി സി എൻ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ സംഭവിക്കും, റൂട്ടിംഗ് സ്വിച്ചിങ് ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വോയിസ് ഉണ്ടായിരിക്കും, സി സി എൻ വോയിസ്, ഇതെല്ലാം കൂടി ചേർന്നതിനാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നേരത്തെ നമ്മൾ സർട്ടിഫിക്കേഷൻ ഇതെല്ലാം സെപ്പറേറ്റ് ആയിരുന്നു, സി സി എൻ റൂട്ടിംഗ് സ്വിച്ചിങ്, സി സി എൻ സെക്യൂരിറ്റി, സി സി എൻ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സി സി എൻ വോയിസ്, ഇങ്ങനെ വന്നിരുന്നത്. ഓക്കെ, അപ്പൊ അതിന് പേര് മറ്റേ സി സി എൻ കൊളാബറേഷൻ എന്ന കോൺസെപ്റ്റ്, സി സി എൻ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ആവും. അപ്പോൾ സി സി എൻ ഒരൊറ്റ പേപ്പറായി. അപ്പൊ സി സി എൻ കൊളാബറേഷൻ എടുത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, റൂട്ടിംഗ് സ്വിച്ചിങ് അറിയണം, അവരത് പഠിക്കും, അതുപോലെ തന്നെ എന്താ സെക്യൂരിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കും, വോയിസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അത് എടുത്തു കഴിഞ്ഞ ഒരാൾക്ക് എന്ത് സംഭവിക്കും, പിന്നെ എങ്ങോട്ട് പോവാം, സി സി എൻ പി ലെവലിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് സി സി എൻ പി സെക്യൂരിറ്റി എടുക്കാം, സി സി എൻ പി റൂട്ടിംഗ് സ്വിച്ചിങ് എടുക്കാം, സി സി എൻ പി എന്താ കൊളാബറേഷൻ എടുക്കാം, അങ്ങനെ ആ രൂപത്തിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സി സി എൻ സർട്ടിഫിക്കേഷൻ അങ്ങനെയാണ്. അപ്പൊ ഞാൻ അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മൈക്രോസോഫ്റ്റിന്റെ ആദ്യത്തെ വോയിസ് ഓർ ഐ പി എന്ന പർപ്പസ് വേണ്ടി ഉപയോഗിക്കുന്ന സെർവറായ ലിങ്ക് സെർവർ. ഓക്കെ, പിന്നീട് പിന്നെ മൈക്രോസോഫ്റ്റ് ഏതിലോട്ട് മാറി, സ്കൈ ഫോർ ബിസിനസ്സിലേക്ക് മാറി. അത് കഴിഞ്ഞ ശേഷം മൈക്രോസോഫ്റ്റ് പിന്നെ എങ്ങോട്ട് മാറി, ടീംസിലേക്ക് മാറി. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ കോൺസെപ്റ്റ്, അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇനി സൊല്യൂഷൻ ആർക്കിടെക്ചർ പേപ്പർ ഏതാണെന്ന് നോക്കാം കേട്ടോ. അതിനകത്ത് ഇത്ര പേപ്പർ ഉണ്ട്, അസ്യൂർ ഫണ്ടമെന്റൽ, അസ്യൂർ സൊല്യൂഷൻ ആർക്കിടെക്ചർ എക്സ്പേർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൊല്യൂഷൻ ആർക്കിടെക്ചറിന്റെ പേപ്പേഴ്സ് ഏതായിരിക്കും നമ്മൾ കാണിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കാം. അതുപോലെ തന്നെ ക്ലൗഡ് എന്താണെന്നുള്ളതും, ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും, ആരൊക്കെയാണെന്നുള്ളതും, അസ്യൂർ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് അതിന് പാത്ത് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതും, ഓക്കെ, അതുപോലെ എം സി എസ് എ, അതുപോലെ എം സി എസ് സി കഴിഞ്ഞവർ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം എന്നുള്ളതും, അതുപോലെ പ്രൊഡക്ടിവിറ്റി മെയിൽ സെർവറോട് കഴിഞ്ഞവർ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണമെന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ ഞാൻ എന്താണ് ഇവിടെ പഠിക്കുന്നത്, വാട്ട് ഈസ് അസ്യൂർ, എന്താണ് അസ്യൂർ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കുറേ സർവീസുകൾ, ഇതിനകത്ത് അസ്യൂറിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, കോസ്റ്റ് എങ്ങനെ വരുന്നത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ സംഭവം നമുക്ക് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് ഐ എ എസ്, പാസ്, സാസ്, ഇതെന്താണുള്ളത്, പ്രൈവറ്റ് ക്ലൗഡ്, പബ്ലിക് ക്ലൗഡ്, ഓക്കെ, ഹൈബ്രിഡ് ക്ലൗഡ് എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീപ്ലി ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.